ടിൻഡുമോൻ കഥകൾ അതേപോലെ ആയിരത്തി ഒന്ന് രാവുകൾ കഥകൾ പോലെ ധ്യാൻ കഥകൾ ഉടൻ പ്രസിദ്ധീകരിക്കുമോ? അല്ല, ഞാനത് വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര സിനിമാറ്റിക് ആണ് എന്റെ ലൈഫിൽ നടന്ന കുറെ ഇവന്റ്സ്. ഇപ്പൊ ഇതൊക്കെ പലതും നിങ്ങൾ കള്ളാമെന്ന് പറഞ്ഞ സംഭവങ്ങൾ, ഞാൻ പറയാത്ത ഒട്ടനവധി കഥകളുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെയൊക്കെ അതർ സൈഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും. ഭയങ്കര സീരിയസ് ആണ്. ഓക്കെ, കാരണം ഈ വീട്ടിൽ നിന്ന് പുറത്തായത് തൊട്ടിട്ട് അതൊക്കെ എന്റെ ലൈഫില് ഞാൻ അവസാനമായി കരഞ്ഞതൊക്കെ ആ ദിവസമായിരിക്കും. അപ്പൊ അന്നൊക്കെ ആ കഥകളിലൊക്കെ ഒരു ഒരു എന്താ പറയണ്ട ഒരു ഒരു എന്താ പറയണ്ട ഒരു സ്പോയിൽഡ് ഒരു ഒരു ഐഡിയൽ അല്ലാത്ത മകൻ, ഞാൻ ഒരിക്കലും ഒരു ഐഡിയൽ സണ്ണല്ല. ഇന്ന് ഇവരിപ്പോ റെസ്പെക്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എന്റെ അമ്മയുടെ റെസ്പെക്ട് ചെയ്യുന്നതൊക്കെ കേൾക്കുന്നത്. ഞാനൊരു ഐഡിയൽ ബോയ്ഫ്രണ്ട് ആയിരുന്നില്ല, ഐഡിയൽ സണ്ണായിരുന്നില്ല, ഐഡിയൽ ബ്രദർ ആയിരുന്നില്ല, ഞാൻ ഒന്നും ആയിരുന്നില്ല ആ സമയത്ത്. പക്ഷെ ആ സമയത്ത് എന്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പലതും ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കഥയുണ്ട് എന്റെ ലൈഫിൽ. ഞാൻ അന്ന് ജീവിച്ചതും ഞാൻ അന്ന് ചെയ്തതും എല്ലാം എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. ആ പറഞ്ഞ സുഹൃത്തുക്കൾ ഒന്നും എന്റെ ലൈഫിൽ ഇല്ല ഇന്ന്. അവരൊക്കെ എന്നെ വിട്ടുപോയി. അതാ പറഞ്ഞു, ഒരുപാട് ഇവന്റ്സ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര സിനിമാറ്റിക്കാ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ കഥകൾ എഴുതുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു എനിക്ക് വിഷ്വലി ഞാൻ കൂടുതൽ വായിക്കാനല്ല ആഗ്രഹിക്കുന്നതിനേക്കാൾ എനിക്ക് വിഷ്വലി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ധ്യാൻ ചേട്ടാ, ട്രോളന്മാരുടെ ദൈവത്തിന് നമോവാഗം. അപ്പൊ എന്റെ ചോദ്യം ഒരു സാങ്കല്പിക ചോദ്യമാണ്. ഇപ്പോ ധ്യാൻ ബ്രോന്റെ പേര് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ധ്യാനിക്കുന്നവൻ, ധ്യാനേന്ദ്രൻ അങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ധ്യാൻ ചേട്ടൻ്റെ അവസരം കിട്ടിയാണ് പേര് മാറ്റാൻ. ഏത് പേരായിരിക്കും താങ്കൾ സെലക്ട് ചെയ്യുക? അതിന്റെ കാരണം വിനീത്. വിനീത്, അതിന്റെ കാരണം കാരണം കൂടി വിനീതനും വിനയനും വിനയകുലനും ആ പേരിലുണ്ടല്ലോ അല്ലേ? എല്ലാം ഉണ്ട്. പണ്ട് എന്റെ വീടിന്റെ പേര് വിനീത് എന്നായിരുന്നു. അത് ഞാൻ കല്ലെടുത്തൊട്ടിച്ച് ധ്യാൻ ആക്കി. ഇല്ല, ചുമ്മാ വിശ്വസിക്കില്ലേ എന്താന്നറിയില്ല. ഞാൻ പറയില്ലേ, ഇങ്ങനെ പറഞ്ഞു 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 ഇപ്പൊ ധ്യാൻ എന്ത് പറയുന്നത് സത്യാണ്. എനിക്ക് ആ വീട് അച്ഛൻ വിറ്റു. അപ്പൊ അവര് തന്നെ മാറ്റി പേര്. ഓക്കെ, അപ്പൊ അങ്ങനെ വിജയകരമായി ഈ ഒരു റൗണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. എല്ലാരും കൈയടിച്ചോളൂ. ആ ട്രോളന്മാർക്ക് ഒരു കാര്യം പറയാനുണ്ട്, അവർക്ക് എന്തോ ഒരു ഗിഫ്റ്റ് തരാനുണ്ടെന്ന് ധ്യാനിന്. ആ അപ്പൊ തഗ്ഗുകളുടെ രാജാവിന് ഒരു കിരീടം അണിയിക്കാനായിട്ട് ട്രോളന്മാരൊക്കെ വന്നാട്ടെ. എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കാം.